ഹേ ഗൈസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് 3 മിനിറ്റ് ക്രൂ. അപ്പോൾ ഇന്ന് നമ്മൾ പേട്ടയുടെ ട്രെയിലർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. രജനി സാറിന്റെ ഫിലിമിന് കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് വരുന്നത്. അതായത് രജനികാന്ത്, വിജയ് സേതുപതി, നവാസുദ്ദീൻ സിദ്ദീഖ്, ത്രിഷ, സിമ്രൻ എന്നീ തുടങ്ങി വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഫിലിമിനുണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ എടുത്തു പറയേണ്ടത് രജനികാന്തിനെ തന്നെയാണ്. ഈ അടുത്തൊന്നും അങ്ങേരെ ഇത്ര മാസമായിട്ടും യങ്ങായിട്ടൊന്നും കണ്ടിട്ടില്ല. ഈ ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് അറിയുന്നുണ്ട്, പാക്ക ചിന്ന പയ്യൻ മാതിരെടുക്കുന്നത്. എക്സാക്ട്ലി ലൈക്ക് ദ രജനി ഫ്രം ദ 90s. സോ ഈ ട്രെയിലറിൽ നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ക്യാരക്ടറിനെ കുറിച്ചോ വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെ കുറിച്ചോ ഒന്നും തന്നെ കാർത്തിക് സുബ്ബരാജ് റിവീൽ ചെയ്തിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ ട്രെയിലർ മൊത്തത്തിൽ ഒരു രജനി ഷോ പോലെയാണ് കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ത്രില്ലർ ആയിരിക്കും പേട്ട. സോ ഈ ട്രെയിലറിൽ രജനികാന്തിൻ്റെ ക്യാരക്ടറായ കാളിയെ ഒരു സ്റ്റൈലിഷ് രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കോളേജ് ഹോസ്റ്റലിലെ വാർഡൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ത്രിഷയുടെ ക്യാരക്ടറിനെ കുറിച്ചോ സിമ്രാന്റെ ക്യാരക്ടറിനെ കുറിച്ചോ ഒന്നും ഡീപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടൊന്നുമില്ല. രജനികാന്തിൻ്റെ ക്യാരക്ടർ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചോ ഒന്നും തന്നെ ഈ ട്രെയിലറിൽ റിവീൽ ചെയ്തിട്ടില്ല. സോ ഈ ട്രെയിലറിൽ നമുക്ക് രജനികാന്തിനെ രണ്ട് ലുക്കിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് ഡബിൾ റോളാണ്, അതോ രണ്ട് കാലത്ത് വരുന്ന സ്റ്റോറിയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് രജനികാന്തിൻ്റെ ഡയലോഗ്സിനെ കുറിച്ചാണ്. നല്ല മാസ് ടൈപ്പിലുള്ള ഡയലോഗ്സാണ് ഈ ട്രെയിലറിൽ രജനികാന്തിന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും പേട്ട ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ബൈ ഗായ്സ്.